ഫിഷ് ഫാമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു രണ്ടാമത്തെ ഫിഷിനെ ഇറക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ഒരു ദിവസം നമ്മൾ ഫിഷ് ഇറക്കിയത് സിൽവറാഡോ ടെക്സിഡോ കോയി ഷോർട്ട് ബോഡിനെയാണ് നമ്മൾ ഇറക്കിയത്. ഇന്ന് നമ്മളെ കേരളത്തിലെ നല്ല ബ്രീഡറായ അനീസ്ഖാൻ എന്നാണ് നമ്മൾ ഫിഷ് എടുക്കുന്നത്. ഇന്ന് എത്തും, ഇന്ന് വൈകുന്നേരം എത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്യാം, അൺബോക്സ് ചെയ്ത് വീഡിയോ കാണിച്ചു തരാം. നമ്മൾ എടുത്തിട്ടുള്ള ഈ മോസ്കോ ഡാർക്ക് ബ്ലൂ പറഞ്ഞ തെറ്റില്ല, രണ്ട് മാസം മൂന്ന് മാസം മുന്നേ ഇറങ്ങിയതാണ്. അതെടുത്തിട്ടുണ്ട്, എഫ് വൺ ബാച്ചിനെ എടുത്തിട്ടുള്ളത്. 1500 റുപ്യ റീച്ച് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പം നേരെ അത് എത്തിയതിന് ശേഷം അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമുക്ക് നേരിട്ട് കാണാം. അപ്പം അതുപോലെ തന്നെ കൊറിയർ വന്നിട്ടുണ്ട്. കൊറിയർ ഓഫീസിൽ നിന്ന് നമുക്ക് വിളിച്ചിരുന്നു, ഗപ്പി എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിനെ പിക്ക് ചെയ്യാനും വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. 4 മണി സമയത്താണ് സാധനം എത്തിയത്. അപ്പോൾ വിളിച്ചിരുന്നു, അപ്പോൾ ഞങ്ങൾ കൊറിയർ ഓഫീസിലേക്ക് മലപ്പുറം പോയിട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് ഫിഷിനെ എടുത്ത് വന്നിട്ട് അതിന് ശേഷം അൺബോക്സ് ചെയ്ത് ഞങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അതുപോലെ തന്നെ കൊറിയർ ഓഫീസിൽ പോയി നമ്മൾ കൊറിയർ എടുത്ത് വന്നിട്ടുണ്ട്. ഇതാണ് അനീസ്ഖാൻ ഫാം എന്ന് പറഞ്ഞ ഫിഷിൻ്റെ പാക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ അൺബോക്സ് ചെയ്യുമ്പോൾ പറഞ്ഞു തരാം. അപ്പോൾ സാധനം നമുക്ക് കിട്ടി. ഇതാണ് അനീസ്ഖാൻ ഫാമിൽ നിന്ന് നമ്മളെ ഫാമിലേക്ക് വന്ന ഫിഷ്, ഡാർക്ക് മോസ്കോ ഡാർക്ക് ബ്ലൂ വന്ന ഫിഷ്. അടിപൊളി പാക്കിംഗും കാര്യങ്ങളൊക്കെയാണ്, അത്യാവശ്യം തെറ്റില്ലാത്ത പാക്കിംഗ് തന്നെയാണ്. അനീസ്ഖാൻ താങ്ക് യു. ബാക്കി അൺബോക്സിങ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്ത് കാണിക്കാം. അപ്പോൾ ഇതാണ് പെട്ടി, കാര്യങ്ങളൊക്കെ നമ്മളെ പേര് അഡ്രസ്സ് ലൈവ് ഫിഷ് കാര്യങ്ങളൊക്കെ സെറ്റപ്പാണ് സംഗതി. നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇനി ഉള്ളത്തെ പാക്കിങ് അത്രമാത്രം സേഫ് ആണെന്നുള്ള നമുക്ക് നോക്കാം. അപ്പോൾ പൊട്ടിച്ച് നോക്കിയതിന് ശേഷം നോക്കാം. അടിപൊളി പാക്കിംഗ് ആണ് കേട്ടോ പെട്ടി. നല്ല ന്യൂസ് പേപ്പർ കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫുള്ളായിട്ട് നല്ല കവർ ചെയ്തിട്ടാണ് ഇത് അയച്ചിട്ടുള്ളത്. നല്ല സേഫായിട്ട് തന്നെയാണ് അയച്ചിട്ടുള്ളത്. ഇങ്ങനെ ഫിഷ് ആരയക്കുകയാണെങ്കിലും ഇങ്ങനെ അയച്ചു കൊടുക്കുക, എന്നാൽ കസ്റ്റമേഴ്സിന് നല്ല രീതിയിൽ കിട്ടും. ഓ, അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് നമ്മളെ സാധനം എത്തിയിട്ടുണ്ട്. എത്രമാത്രം കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതാണ് മോസ്കോ ഡാർക്ക് ബ്ലൂ പറഞ്ഞ ഫിഷ്. എത്രമാത്രം സേഫായിട്ട് കാണുന്നുണ്ട് അറിയില്ല. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, അക്വേറിയത്തിലിട്ടിട്ട് ശേഷം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഫിഷ്, മോസ്കോ ഡാർക്ക് ബ്ലൂ പറഞ്ഞ ഫിഷ്. ഇതാണ് ഞാനിതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് ഞാൻ ശരിക്കും കാണിച്ചു തരാം. അതിൽ നിന്ന് ഡീറ്റെയിലായിട്ട് കാണാൻ, രണ്ട് കവർ ഉണ്ടായതുകൊണ്ട് ചിലപ്പോൾ കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ ഇത് അയച്ചതിന് ശേഷം ഒന്നുപാട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്, ഇത് ഫീമെയില്, നല്ല സൈസുള്ള അടിപൊളി ഫീമെയിൽ കേട്ടോ. പിന്നെ അതുപോലെ മെയിൽ ഉണ്ടോ, നല്ല ടോർസലും ഉണ്ട്. അതുപോലെ തന്നെ നല്ല അടിപൊളി മെയിൽ ആൻഡ് ഫീമെയിലാണ്. ഇനി ഇത് ഞാൻ ഗ്ലാസ്സിലിട്ടതിന് ശേഷം നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മളെ ഫിഷസിനെ എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം. ആര് ഫിഷ് വാങ്ങുകയാണെങ്കിലും പറയാനുള്ളത് ഇതാണ് ഫിഷ്. ഇതൊരു 5 മിനിറ്റെങ്കിലും നിങ്ങൾ അക്വേറിയം, 5 മിനിറ്റോ 10 മിനിറ്റോ അല്ലെങ്കിൽ 15 മിനിറ്റോ നിങ്ങൾ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല. നിങ്ങൾ വള്ളത്തിൻ്റെ മുകളിൽ കീപ്പ് ചെയ്യണം, എന്നിട്ട് ശേഷം അതിനെ തുറന്നു വിടാൻ പാടുള്ളൂ. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വള്ളത്തിൻ്റെയും അവരയച്ചു തന്ന വള്ളത്തിൻ്റെയും ടെമ്പറേച്ചർ ഒരേ ടെമ്പറേച്ചർ, അതിൻ്റെ ശേഷം ഗപ്പിനെ ഇറക്കി വിടാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ ഫിഷിനെ ഒരു 5 മിനിറ്റ് അക്വേറിയം ടാങ്കിൽ ഇറക്കി വിടാനുള്ള രീതിയിൽ നിൽക്കുകയാണ്. കവറോടുപ്പിനെ കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇറക്കി വിടുകയാണ്. ഒരു 5 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, വെള്ളത്തിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് അതിൻ്റെ ശേഷം ഞാൻ എന്ത് ചെയ്യുക, തുറന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണും. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് നമ്മൾ അനീസ് ഗപ്പി ഫാം എന്ന ഗപ്പി ഫാം, കോഴിക്കോട് നിന്നുള്ള അനീസ്ഖാൻ്റെ ഫാമിൽ നിന്ന് വരുത്തിയതാണ് ഇത്. മോസ്കോ ഡാർക്ക് ബ്ലൂ പറഞ്ഞ ഗപ്പിയാണ് ഈ നിൽക്കുന്നത്. നല്ല അടിപൊളി ഗപ്പിയാണ്, ഡാർക്ക് ബ്ലൂ ആണ്. മറ്റേത് ഫീമെയിൽ എന്ത് ചെയ്യാൻ, നമ്മളെ സാധാ ഇലക്ട്രിക്കൽ ബ്ലൂ അല്ലെങ്കിൽ ജെറ്റ് ബ്ലാക്കിൻ്റെ ഒക്കെ ഫീമെയിൽ പോലെ തന്നെയാണ്.
മെയില് അടിപൊളി മെയിലാണ്, നല്ല അടിപൊളി ഡോർസലും അതുപോലെ തന്നെ ചെറിയ രീതിയിൽ ഇയർ ഡംബോ ഇയറിലെ ആ രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാലൊക്കെ അടിപൊളി വാലാണ്, നല്ല അടിപൊളി വാല്. അപ്പോൾ അതുപോലെ തന്നെ ഇതാണ് ഇപ്പോൾ നമ്മൾ അനീസ് ഖാൻ്റെ നിന്ന് എടുത്ത മോസ്കോ ഡാർക്ക് ബ്ലൂ എന്ന് പറഞ്ഞിട്ടുള്ള എടുത്തിട്ടുള്ളത്. ഇത് 1500 രൂപ നമുക്ക് എന്ത് ചെയ്ത് കോസ്റ്റ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മളിപ്പോൾ എടുത്ത ഫിഷസ്. എല്ലാവരും എന്ത് ചെയ്യുക, എടുക്കുന്ന ഫിഷസൊക്കെ നല്ല സ്റ്റേബിളുള്ള ഫിഷസ് എടുക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഇറങ്ങി അധികം ഫിഷസും സ്റ്റേബിളല്ല. അപ്പോൾ സ്റ്റേബിളുള്ള ഫിഷസ് എടുക്കുക, എന്നാലേ നിങ്ങൾക്ക് അത് അതുകൊണ്ട് ഉപകാരപ്പെടുള്ളൂ. ബാക്കി ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യുക, ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അനീസ്ഖാൻ്റെ കെപ്പിനെ നിങ്ങളെല്ലാവരും കണ്ടില്ലേ, മോസ്കോ ഡാർക്ക് ബ്ലൂവിനെ നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി നല്ല സ്റ്റേബിളായ, ഇപ്പോൾ ഇറങ്ങിയ 2-3 മാസം മുന്നേ ഇറങ്ങിയതൊക്കെ നമ്മൾ സ്റ്റേബിൾ ഉള്ളത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 ഫിഷസിനെ നമ്മൾ ഇറക്കിയത്. ഓൾറെഡി നമ്മളെ ഫാമിൽ ഇപ്പോൾ കെട്ടിയായിട്ടുള്ളത് സിൽവറാഡോ ടെക്സിഡോക്കോയി, അതും ഇറക്കിയിട്ടുണ്ട്. സിൽവറാഡോ ടെക്സിഡോക്കോയി ഷോർട്ട് ബോഡി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ അനീസ്ഖാൻ്റെ ഇന്ന് ഇപ്പോഴത്തെ മോസ്കോ ഡാർക്ക് ബ്ലൂ അതും എടുത്തിട്ടുണ്ട്, ഇനി എടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പുതിയ ഫാമിൻ്റെ വീഡിയോസ് ചെയ്യുമോ എന്ന് എല്ലാവരും ചോദിച്ചിരുന്നു. പുതിയ ഫാമിൻ്റെ വീഡിയോസ് ഇതിൻ്റെ ഉൾഭാഗവും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിരുന്നു. അത് ഇൻഷാല്ലാഹ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ട്. ഒരു വീഡിയോ ആയിട്ട് തന്നെ ഇതിൽ ഉൾപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.